ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഓൺലൈൻ മിസ് ക്ലാസ് റൂം ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് നയൻ സ്റ്റാൻഡേർഡ്സ് ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഫിസിക്സ് ദാറ്റ് ഈസ് ഫോഴ്സസ് ഇൻ ഫ്ലോയിഡ്സ് നമ്മൾ ഒരുപാട് ഇതിനകത്തുള്ള പല പോർഷൻസും പഠിച്ചിട്ടുണ്ടല്ലേ യെസ് അതിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി ക്യാപ്പിലാരിറ്റി കൊഹിഷൻ അഡീഷനൊക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ യു ഓൾറെഡി ഡിസ്കസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വി യു ഓൾറെഡി ഡിസ്കസ് യെസ് ബോയൻസി

അതിൻ്റെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് പെട്ടെന്ന് ബാക്കിയുള്ളത് കണ്ടിന്യൂ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ കാണുകയാണെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക സോ ലെറ്റ് സ്റ്റാർട്ട് വാട്ട് ഈസ് കാപ്പിലറി റൈസ് ഓക്കെ കാപ്പിലറി റൈസ് നിങ്ങൾ കേട്ടുണ്ടാവുമല്ലേ ഈ കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തു അതിനേക്കാൾ വളരെ സ്മോളായ ഒരു ഗ്ലാസ് ട്യൂബ് നമ്മൾ ബീക്കറിലേക്ക് ഡിപ്പ് ചെയ്തു ഇതാ ഇവിടെ കാണുന്ന പോലെ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് ഒരു ഗ്ലാസ് ട്യൂബ് നമ്മൾ ബീക്കറിൽ ഡിപ്പ് ചെയ്തു ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ബീക്കറിൻ്റെ വാട്ടർ ലെവലിനേക്കാൾ ഒരു ഇത്തിരി ഒന്ന് റൈസ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ റെഡിയാണല്ലോ ഈ ബീക്കറിലെ വാട്ടർ ലെവലിനേക്കാൾ ഒരു സംതിങ് സ്മോൾ റൈസ് നമ്മുടെ ഈ ഗ്ലാസ് ട്യൂബിനകത്തുണ്ട് ഈ റൈസ് ഇങ്ങനെയുള്ള വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് വളരെ സ്മോൾ ട്യൂബിലേക്ക് കുറച്ച് റൈസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ദ റൈസിങ് ഓഫ് വാട്ടർ ഇൻ എ സ്മോൾ ട്യൂബ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് യെസ് ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയൊക്കെയാണ് ഡൗട്ട് വർത്തിൽ അല്ലേ താഴോട്ടേക്കാണ് വരുന്നത് റെഡിയാണല്ലോ ഓക്കെ അപ്പം നമ്മുടെ വാട്ടറിൻ്റെ ഒരു ലെവലിന് പിന്നീട് പൊങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റിന് ഓപ്പോസിറ്റായിട്ട് ഒരു സ്മോൾ റൈസ് ഉണ്ടാക്കാൻ നമ്മൾ വാട്ടറിന് കഴിയുന്നുണ്ട് വെൻ വെൻ എ സ്മോൾ ഗ്ലാസ് ട്യൂബിസ് ഡിപ്പഡിന് മോർ എമൗണ്ട് ഓഫ് വാട്ടർ ഓക്കെ ഓർ ഇൻ എ ബീക്കർ സംതിങ് ലൈക്ക് ദാറ്റ് അപ്പോൾ ക്ലിയർ ആണല്ലോ കാപ്പിലറി റൈസ് ദ റൈസിങ് ഓഫ് വാട്ടർ the rising of water in a small tube against gravitation or against the weight of water is known as capillary rise padikya, the rising of water in a small tube against the gravitation or against the weight of water is known as capillary rise figure in the Okay. the next figure you just look ഇവിടെ എന്താ വൺ ജാർ ഈസ് ദ ആൻഡ് ദീ ടൈപ്പ് ഓഫ് ഗ്ലാസ് ട്യൂബ് ഈസ് ദ റൈറ്റ് ഗ്ലാസ് ട്യൂബിൻ്റെ എമോ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാപ്ലുലറി റൈസ് കുറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും സ്മോൾ ഗ്ലാസ് ട്യൂബിനകത്താണ് ഏറ്റവും കൂടുതൽ കാപ്പുലറി റൈസ് ഉണ്ടായത് നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ ആൻഡ് ദാറ്റ് വി ക്യാൻ ഡിസ് വൺ മോർ ഡിസ് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യേണ്ടി വരും അപ്പോൾ വാട്ട് ഈസ് കാപ്പുലറി റൈസ് ക്ലിയർ ആണല്ലോ

റൈറ്റ് ടുവേഴ്സ് ദി ഗ്രാവിറ്റേഷൻ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ലിക്വിഡാണ് മെർക്കുറി ഓക്കെ മെർക്കുറി നമ്മളൊരു ബീക്കറിലെടുക്കുകയാണെങ്കിൽ മെർക്കുറിയാണ് നമ്മളൊരു ബീക്കറിലെടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഫിഗറിൽ കാണുന്ന പോലെ മെർക്കുറി ഒരു ബീക്കറിലെടുത്തിട്ട് ഒരു ഗ്ലാസ് ട്യൂബ് നമ്മൾ ഈ ബീക്കറിനകത്തേക്ക് ഡിപ്പ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ബീക്കറിലുള്ള ആ മെർക്കുറിയുടെ ലെവലിനേക്കാൾ താഴ്ന്നിട്ടായിരിക്കും ഗ്ലാസ് ട്യൂബിനകത്ത് ഉണ്ടാവുക സോ ദ ഫോളിംഗ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ ട്യൂബ് ടുവേർഡ്സ് ദ വെയ്റ്റ് ഈസ് നോൺ ആസ് കാപ്പുലറി ഫോൾ ഓർ ക്യാപുലറി ഡിപ്രഷൻ ഓക്കെ സോ ക്യാപുലറി റൈസും കാപുലറി ഫോളും വിളിച്ചു ഇതിനെ ടുഗതർ നമ്മളെന്ത് വിളിക്കും കാപ്പിലാരിറ്റി അപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കല്ലേ ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾ ഈസ് കാപ്പുലാരിറ്റി ഓക്കെ So, here there is two figures, then first one is waters, so there is a slight rise okay, and that is capillary rise and the second figure there is mercury, there is a small depression or falling, it is known as capillary fall. Okay, Together it is called as capillarity. So, class the class, please like it. മുഴുവൻ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മറന്നു പോകണ്ട അതുപോലെ തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇപ്പോൾ നിങ്ങൾ കാബുലാരിറ്റി പഠിച്ചല്ലോ സോ നെക്സ്റ്റ് സെക്ഷനും പഠിക്കുകയാണ് സോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം നെക്സ്റ്റ് വൺ സർഫസ് ടെൻഷൻ സർഫസ് ടെൻഷൻ വാട്ട് ഈസ് സർഫസ് ടെൻഷൻ ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ വാട്ടറിൻ്റെ സർഫസിൽ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട് നമ്മൾ പഠിച്ചു പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് ലാസ്റ്റ് ലാസ്റ്റ് എയ്ത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ എന്തായിരുന്നു പ്രോപ്പർട്ടികളൊക്കെ സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും പ്രോപ്പർട്ടിയൊക്കെ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ ഓക്കെ അപ്പം ആ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ പറയുന്നത് സ്മോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് ദർ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഈ മ്യൂച്വൽ അട്രാക്ഷനോടുള്ള മോളിക്കുള്ളിൻ്റെ സർഫസ് എന്താ മ്യൂച്വൽ അട്രാക്ഷൻ കൊണ്ട് മോളിക്കുള്ളിൻ്റെ സർഫസിന് ഒരു സ്ട്രെച്ചഡ് മെമ്പ്രെയിൻ ഒരു വലിഞ്ഞിരിക്കുന്ന ഒരു മെംബ്രെയിൻ്റെ പോലെ ആക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഓക്കെ ആ ഫോഴ്സിനെയാണ് ദിസ് ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോ ദിസ് ഈസ് കോൾഡ് സെർഫസ് ടെൻഷൻ എങ്ങനെയാണ് ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് ദ മോളിക്യൂൾ ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ ദ സർഫസ് ഓഫ് സ്ട്രെച്ച് ദ സർഫസ് ഓഫ് വാട്ടർ ദ സർഫസ് ഈസ് സ്ട്രെച്ച് ലൈക്ക് എ മെംബ്രെയിൻ ഓക്കെ ഓ ദ സെർഫസ് ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ നിങ്ങൾക്ക് ഈ ഡെഫിനീഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പഠിക്കാം സർഫസ് ടെൻഷൻ ഈസ് ദ ടെൻഡൻസി ഓഫ് എ ലിക്വിഡ് സെർഫസ് ലിക്വിഡ് സെർഫസസിൻ്റെ ഒരു ടെൻഡൻസിയാണ് ടു സ്രിങ്ക് സ്രിങ്ക് ഓക്കെ shrink, എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചുരുങ്ങാനുള്ള ഇൻ ടു ദ മിനിമം സെർഫസ് ഏരിയ പോസിബിൾ ടു സ്രിങ്ക് to ദ മിനിമം സർഫസ് ഏരിയ പോസിബിൾ സർഫസ് ഏരിയ മാക്സിമം കുറച്ചിട്ട് സ്രിങ്ക് ചെയ്യാനുള്ള ഒരു വാട്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ സർഫസ് ടെൻഷൻ ഈസ് ദ ടെൻഡൻസിറ്റി ടെൻഡൻസി ഓഫ് എ ലിക്വിഡ് സർഫസ് ടു സ്രിങ്ക് ഇൻ ടു ദ മിനിമം സർഫസ് ഏരിയ പോസിബിൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പം നമ്മളൊരു പെയിൻറിങ് ബ്രഷാണല്ലേ പെയിൻറിങ് ബ്രഷ് നമ്മൾ വാട്ടറിൽ ഇതാക്കുന്നതിന് മുമ്പ് മുൻ ഇതാ ഈ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗറാണ് ജസ്റ്റ് ഇതാക്കും വാട്ടറിലാവുന്ന സമയത്ത് അത് വാട്ടറിലെ ഇതാക്കി നമ്മൾ ഡിപ്പ് ചെയ്ത് പുറത്തെടുക്കുന്ന സമയത്ത് റൈറ്റ് മോസ് പോഷൻ ഇതുപോലെ ഉണ്ടാവും അല്ലേ അതെന്താകും മാക്സിമം സർഫസ് ഏരിയ കുറച്ച് കഴിഞ്ഞിട്ടുള്ള അത് ഇത്തരം പ്രോപ്പർട്ടിയാണ് സോന്നില്ലല്ലോ അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ വാട്ടറിൻ്റെ മോളിക്യൂളിന് ഇപ്പോൾ ഇത് വാട്ടറിൻ്റെ മോളിക്യൂളാണ് ഓക്കെ ഈ വാട്ടറിൻ്റെ മോളിക്യൂളിനകത്ത് സോ നമ്മൾ പറഞ്ഞു വാട്ടർ മോളിക്യൂളിനകത്ത് ഇതൊക്കെ വാട്ടർ മോളിക്യൂളിൻ്റെ ഇതാ ഇവിടെയുള്ള ഓരോന്നും വാട്ടർ മോളിക്യൂൾസിലെ ആ വാട്ടർ മോളിക്യൂൾസാണ് വാട്ടറിലെ മോളിക്യൂൾസാണ് അപ്പോൾ ഈ വാട്ടറിലെ മോളിക്യൂൾസിന് ആ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ മോളിക്യൂളിൻ്റെ ചുറ്റുമുള്ള മറ്റു മോളിക്യൂളൊക്കെ അതിനൊന്ന് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ മോളിക്യൂളിന് ഇവിടേക്കൊരു ഫോസി ഉണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ അതിന് ചുറ്റിലും ക്ലിയർ ആണല്ലോ പക്ഷേ നമ്മുടെ ഈ എൻഡിലുള്ള ഒരു മൂളിക്കുള്ളിന് ഈ സൈഡിലേക്കുള്ള ഉണ്ടാവും അതുപോലെ തന്നെ താഴേക്ക് ഇത്തരം അട്രാക്ഷനുകൾ ഉണ്ടാവും ബട്ട് ഇറ്റ് ഹാസ് നോ താഴേക്കൊരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പോലും അതിന് പുറത്തേക്ക് ഒരു അട്രാക്ഷൻ കൊടുക്കാനോ അവിടെ നിന്ന് ഒരു അട്രാക്ഷൻ കിട്ടുന്നതോ ഇല്ല അതിൻ്റെ സർഫസിൽ സോ ദർ ഇസ് എ ചാൻസ് ഒരു മെംബ്രെയിൻ പോലെ ഒരു വലിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ഒന്നിനെ താഴോട്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മളൊരു മെമ്പ്രൈൻ ഇപ്പോൾ ഇതൊരു മെംബ്രെയിനാണ് ഈ ഓക്കെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഓക്കെ ഇതിൻ്റെ ഞാൻ താഴോട്ട് വലിക്കുകയാണെങ്കിൽ ചെറുതായി ഇങ്ങനെ നിൽക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ ഓക്കെ ഇങ്ങനെ നിൽക്കാനുള്ള ഈ ടെൻഡൻസിയെയാണ് വാട്ടറിന് വാട്ടറിൻ്റെ സർഫസ് ഇതുപോലെ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനായിട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർഫസ് ടെൻഷൻ ക്ലിയർ ആണല്ലോ അപ്പം വാട്ടറിൻ്റെ മോളിക്യൂൾസ് അതാ ഈ വാട്ടറിൻ്റെ മോളിക്യൂൾസ് നമ്മൾ ചുറ്റുപാടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മറ്റെല്ലാ മോളിക്യൂൾസ് ഉണ്ടാവും പക്ഷേ എൻഡിലുള്ള മോളിക്യൂൾസിൻ്റെ താഴേക്കുള്ളൊരു വലിവ് മാത്രമേ വരുന്നുള്ളൂ അത് ബാലൻസ് ചെയ്യാൻ മുകളിലേക്കുള്ള ഒരു വലിവോ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ വരുന്നില്ല സോ ദർ ഇസ് എ ചാൻസ് ചു ബിക്കം എ സ്ട്രെച്ചർ മെമ്പ്രൈൻ ഇപ്പോൾ ഇതൊരു ബ്രീക്കറിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതിന് ഒരു സ്ട്രെച്ചർ ചെറിയ ഒരു വലിവ് ഉള്ളിലേക്ക് ഉള്ളത് പോലത്തെ ഒരു ഫീലിംഗ് വരും ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഇൻസൈഡിലുള്ള മോളിക്യൂൾസ് ദർ ഹാവ് എ മ്യൂച്വൽ അട്രാക്ഷൻ ഇൻ ഓൾ സൈഡ്സ് ബട്ട് ഇൻ ദ എൻഡ് ഇൻ ദ എൻഡ് ഓർ യെസ് ഓക്കെ ഇൻ ദ എൻഡ് ഒരു വാട്ടറിൻ്റെ ലെവലിലുള്ള മോളിക്യൂൾ ഹാവ് നോ നോ അട്രാക്ഷൻ ടുവേഡ്സ് ദ ഔട്ട് സൈഡ് ഓക്കെ സോ ദർ ഈസ് എ ടാൻസ് ടു ടെൻഡൻസി ടു ബിക്കം എ സ്ട്രെച്ചഡ് മെംബ്രെയിൻ അതുകൊണ്ട് തന്നെയാണ് ചില സ്മോൾ മോളിക്യൂൾസ് സ്മോൾ ഓർഗാനിസംസിനൊക്കെ ചെറിയ ചെറിയ ചില ജീവികൾ യു മേ ഫൈൻഡ് ദാറ്റ് വാട്ടറിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ കിണറിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കിണറിൻ്റെ ഇതിൻ്റെ വാട്ടർ സർഫസിൻ്റെ മേലെ കൂടെ ചെറിയ ചെറിയ ജന്തുക്കളൊക്കെ ഇങ്ങനെ സ്മോൾ ഇൻസെക്ട്സൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ കാണാം അല്ലേ അപ്പോൾ ഈ വാട്ടറിൻ്റെ ഒരു പെക്യുലാരിറ്റീനെ താഴോട്ടുള്ള ആ വലിക്കുന്ന പെക്യുലാരിറ്റിയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ ഓക്കെ പെക്യുലാരിറ്റിയാണ് ഇത് ഈ സർഫസ് ടെൻഷൻ എന്ന പെക്യുലാരിറ്റിയാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ചില ഓർഗാൻസത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് സം ഇൻസെക്ട്സ് ഏബിൾ ടു മൂവ് അലോങ് ദ സർഫസ് ഓഫ് വാട്ടർ ദെൻ പേപ്പർ ക്ലിപ്പ് റിമെയിൻ എ ഫ്ലോട്ട് ആണ് ദി ലിക്വിഡ് സർഫസ് നിങ്ങളൊരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ വാട്ടറിൽ ഒരു പേപ്പർ ക്ലിപ്പ് ഇടുകയാണെങ്കിൽ ദ ഹാവ് ഇറ്റ്സ് ഹാവ് എ ച ടെൻഡൻസി ടു ഫ്ലോട്ട് അല്ലേ അത് ഫ്ലോട്ട് ചെയ്യാനുള്ള ടെൻഡൻസിൻ്റെ അതിനകത്ത് ദെൻ ഈ സർഫസ് ടെൻഷൻ തന്നെയാണ് നമ്മൾ വാഷിംഗ് പൗഡർ ക്ലോസിൽ ഇടുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ദൻ റെസ്പോൺസിബിൾ ഫോർ ദ അതുപോലെ തന്നെ സർഫസ് ടെൻഷനാണ് ഈ മാക്സിമം എന്താ വാട്ടർ മോളിക്യൂൾസ് ഒരു ഡ്രോപ്പ് മാത്രമാണെങ്കിൽ അതിൻ്റെ മാക്സിമം സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്തിട്ട് അതിനൊരു വാട്ടർ മോളിക്യൂളിൻ്റെ ഒരു പേർട്ടിക്കുലർ റൗണ്ട് ഷേപ്പ് അല്ലെ വാട്ടർ ഇങ്ങനെ ഉറ്റുന്ന സമയത്ത് അത് മാക്സിമം സർഫസ് ഏരിയ കുറഞ്ഞ രീതിയിലുള്ള ഷേപ്പിലാണ് താഴേക്ക് വീഴുക അപ്പം ഈ ഷേപ്പിൽ വാ ഒരു ഷേപ്പ് ഓഫ് ദി ലിക്വിഡിൻ്റെ ഷേപ്പിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും സർഫസ് ടെൻഷനാണ് ഇനി നമ്മൾ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ് ജസ്റ്റ് പറഞ്ഞു അതെന്തുകൊണ്ടാണെന്നുള്ള ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എങ്ങനെയാണ് ക്ലീനിങ് ഓഫ് ക്ലോത്ത്സിനെ നമ്മൾ സർഫസ് ടെൻഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സോപ്പ് ഓർ ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സർഫസ് ടെൻഷനെ ഡിക്രീസ് ചെയ്യും ഓക്കെ സോ ക്ലോത്ത്സിൽ ഈ ഡ്രസ്സിലൊക്കെ ഉണ്ടാവുന്ന നമ്മൾ അഴുക്കായ ഡ്രസ്സൊക്കെ നമ്മൾ

detergents decreases the surface tension of the liquid then yes then it can clean fast okay then i help you clear help. some insects can move along the surface of water why because of the peculiarity of surface tension right surface because the water surface have a tendency to become a

നമ്മൾ നമ്മളേതൊക്കെ പഠിച്ചത് യെസ് കാപ്പിലാരിറ്റി ദെൻ സർഫസ് ടെൻഷൻ ഇതുപോലൊക്കെ തന്നെ വാട്ടറിൻ്റെ മറ്റൊരു പെക്യുലാരിറ്റീസാണ് ലിക്വിഡ്സിൻ്റെ മറ്റൊരു പെക്യുലാരിറ്റീസാണ് കോസി ഫോഴ്സ് കൊഹീഷൻ ആൻഡ് അഡീഷൻ എന്ന് പറയുന്നത് ഓക്കെ കോസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ദ സെയിം ടൈപ്പ് ഒരേ ടൈപ്പ് മോളിക്യൂൾസിൻ്റെ ആണ് ഇപ്പം നിങ്ങൾ വാട്ടറിൻ്റെ രണ്ട് മൂന്ന് മോളിക്യൂള് നിങ്ങളുടെ ഒരു ടേബിളിൽ എന്തെങ്കിലും സെർഫസിൽ വീണെടുക്കേണ്ടതെന്ന് വിചാരിക്കുക നിങ്ങൾ ജസ്റ്റ് ഒരു പെൻസിൽ ഓർ എനി ടൈനി ഒരു പിൻ യൂസ് ചെയ്തിട്ട് അതിലേക്കൊരു ചെറിയ ഗ്യാപ്പ് ഒരു പാസേജ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾ ഹാവ് എ ടെൻഡൻസി ടു കമ്പൈൻ ഫാസ്റ്റ് കണ്ടിട്ട് ചെയ്തിട്ടില്ലേ യെസ് നമ്മൾ ചെറുതായിട്ട് ആ വാട്ടറിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവത് വീണ്ടും കൂടി ചേർന്ന് ഒരു ബിഗ് വാട്ടർ മോളിക്യൂൾ ആവും വീണ്ടും നമ്മളൊരു ഡ്രോപ്പ് അതിൻ്റെ തൊട്ടടുത്ത് വെച്ച് വി വിൽ ഗിവ് ജസ്റ്റ് എ പാസേജ് ടു ബിറ്റ്വീൻ ദറ്റ് ടു മോളിക്യൂൾസ് ആൻഡ് ഇറ്റ് ഹാവ് എ ഫാസ്റ്റായിട്ട് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു മിക്സ് റൈറ്റ് ഇത്തരത്തിലുള്ള മോളിക്യൂൾസിൻ്റെ ഒരു പെക്യുലാരിറ്റീസ് ആണ് കോസി ഫോസ് കോഹീഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ദ സെയിം ടൈസ് ഈസ് കോൾഡ് കോസിഫോസ് ദെൻ ദ ടു ലിക്വിഡ് ഡ്രോപ്സ് നമ്മൾ പറഞ്ഞു പിന്നെ പീസ് ഓഫ് ചോക്ക് ഈസ് യൂസ് ഓൺ എ ബ്ലാക്ക് ബോർഡ് പാർട്ടിക്കിൾസ് ഓഫ് ദ ചോക്ക് സ്റ്റിക്സ് ടു ദി ബോർഡ് നമ്മൾ ബോർഡിനകത്ത് ചോക്ക് യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഈവൻ വി ആർ റബ്ബിറ്റ് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാലും കുറേ ചോക്ക് പാർട്ടിക്കിൾസ് ബോർഡിൽ തന്നെ പരസ്പരം ചോക്ക് പാർട്ടിക്കിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇതെന്താ ദ ഹാവ് എ ടെൻഡൻസി ടു ഒരുപോലത്തെ മോളിക്കൂൾസിനെ ഒരുമിച്ച് നിൽക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് ദെൻ ദി സ്റ്റിക്കി നേച്ചർ ഓഫ് കറൻസി നോട്ട്സ് കറൻസി നോട്ട്സ് ഒരുപാടുണ്ടാവുമ്പോൾ നിങ്ങളിങ്ങനെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ചില നോട്ട്സ് രണ്ടും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള അതെന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് കറൻസി നോട്ട്സ് മോളിക്യൂൾസ് സെയിം ടൈപ്പ് ആണ് സോ സെയിം ടൈപ്പ് മോളിക്യൂൾസ് ഹാവ് എ ടെൻഡൻസി ടു യെസ് ടെൻഡൻസി ഉണ്ടാവും അവരൊക്കെ ഒരുമിച്ച് തന്നെ നിൽക്കാനുള്ള ഒരു സ്റ്റിക്കി നേച്ചർ ഉണ്ടാവും When this sticky nature is due to cursive force or cohesion. Okay. next we can check addition. Adhesive force that is addition. The attraction between the molecules of the different type. Different type is called adhesive force. Addition. If a right side, have a figure another. upper cohesion, that is the same type of molecules, right? Okay. in addition, there is different type of molecules. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന് കമ്പൈൻ ചെയ്ത് നിൽക്കാനുള്ള ആ ടെൻഡൻസിയാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി കൺഫ്യൂഷനാകും കൊഹീഷ്യൻ അഡീഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ചെറിയൊരിത് നമ്മൾ കോ കോ എന്ന് പറഞ്ഞാൽ എന്താ കോപ്പറേറ്റീവ് കോളേജ് കോപ്പറേഷൻ എന്നൊക്കെ നമ്മളെപ്പോഴും സിഒ എന്ന് വെച്ചിട്ട് വരുമ്പോൾ എന്താ ഒരു കോപ്പറേഷൻ ഒരു സഹായം പരസ്പരമുള്ള ഒരു ധാരണ അപ്പം അങ്ങനെ ആലോചിക്കുക കോ എന്ന് വരുന്നത് വളരെയധികം കോപ്പറേറ്റീവ് ആണ് അപ്പോൾ ഒരുപോലെയുള്ള മോളിക്യൂളാണ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റാർട്ടിങ് എന്താ അടിയാണ് ഇവരെപ്പോഴും അടിയാണ് അപ്പോൾ ഓപ്പോസിറ്റാണല്ലോ ഡിഫറെൻറ്റ് ആണല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക ദെൻ സ്പ്രെഡിങ് ഓഫ് എ ലിക്വിഡ് ഓൺ എ സോളിഡ് സർഫർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സോളിഡ് സർഫസ് പെട്ടെന്ന് തന്നെ ഒരു സോളിഡ് സർഫസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ മഴയത്തൊക്കെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ മഴ നനഞ്ഞിട്ട് അതിൻ്റെ വാട്ടർ മോളിക്കുള് അതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ തട്ടി നിൽക്കും പെട്ടെന്ന് തന്നെ പോലെ അപ്പോൾ ഇവിടെ എന്താ ആ സോളിഡ് സർഫസിൻ്റെ മോളിക്യൂളും വാട്ടർ മോളിക്യൂളും കൂടി ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പ്രെഡിങ് ഓഫ് എ ലിക്വിഡ് ഓൺ എ സോളിഡ് സർഫസ് അപ്പോൾ ഇത് അഡീഷൻ കൊണ്ടാണ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് അല്ലേ അവിടെ ഉള്ളത് നെക്സ്റ്റ് ഫിംഗേഴ്സ് ആർ വെറ്റഡ് അറ്റ് ഇൻറ്റർവെൽസ് വെൻ കറൻസി നോട്ട്സ് ആർ ബീങ് കൗണ്ടഡ് കറൻസി നോട്ട്സിന് ഒരു സ്റ്റിക്കി നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ അത് കൊഹീഷൻ കൊണ്ട് ദെൻ നമ്മുടെ കൈ ഒന്ന് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വാട്ടർ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറൻസി നോട്ട്സ് കൗണ്ട് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ആ വാട്ടർ ടച്ച് നമ്മുടെ കയ്യിലേക്ക് കറൻസി നോട്ട്സ് വൺ ബൈ വൺ ആയിട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ആ കൈയിനകത്ത് പറ്റിയിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസും കറൻസിയും രണ്ടും മോളിക്യൂൾസ് ആണ് ദെൻ ദേ ഹാവ് എ ടെൻഡൻസി ടു യെസ് അട്രാക്റ്റുഗതർ ഓക്കെ ഈ ഒരു ഫോഴ്സിനെയാണ് അഡീഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്സ് ഓഫ് ദ ഫ്ലോ ഓഫ് ഇൻക് യൂസിങ് എ ചോക്ക് പീസ് ഒരു നിബ്ബിൻ്റെയോ എന്തിൻ്റെയൊക്കെ ഇങ്ക് എന്തെങ്കിലും നമ്മുടെ ബുക്കിനകത്തായി കഴിഞ്ഞാൽ ഒരു ചോക്ക് പീസ് ജസ്റ്റ് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ അബ്സോർബ് ചെയ്യിപ്പിക്കും അല്ലേ ഓക്കെ സോ അപ്പോൾ അഡീഷനും കൊയിഷനും ക്ലിയർ ആയല്ലോ ഓക്കെ സോ അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് അപ്പം നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത് യെസ് കാപ്പിലാരിറ്റി സർഫസ് ടെൻഷൻ ആൻഡ് അഡീഷൻ കൊഷീഷൻ നന്നായി പഠി മനസ്സിലാക്കുക ഇഫ് യു ഹാവ് എനി ഡൗട്ട് ക്ലാസ് റിപ്പീറ്റ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാണ്ട കാണുക യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒട്ടും നേരം കളയണ്ട എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സി യു നെക്സ്റ്റ് ക്ലാസ്